أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. നമ്മൾ ഓരോരുത്തരും ഒറ്റക്കും സാമൂഹികമായും നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന ശാരീരികവും സാമ്പത്തികവുമായ മുഴുവൻ പ്രയത്നങ്ങളും നാഥൻ കബൂൽ ചെയ്യുമാറാവട്ടെ. പരിശുദ്ധ റമദാൻ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇനി നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നത് 10 ദിവസങ്ങളാണ്. അത് ചിലപ്പോൾ 9 ചുരുങ്ങാം എന്നല്ലാതെ 11 വർദ്ധിക്കാൻ സാധ്യതയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവശേഷിക്കുന്ന ഈ നാളുകളെ വളരെ പ്രാധാന്യത്തോടും ഗൗരവത്തോടും കണ്ടുകൊണ്ട് റമദാനിന്റെ അവസാനത്തെ 10 വേണ്ടി പ്രത്യേകമായി തന്നെ ഒരു നടപടിക്രമം സാധ്യമാകുന്നവരൊക്കെ കൈക്കൊള്ളണം. അതിന്റെ വിശദാംശങ്ങൾ പൊതുവെ നമുക്കറിയാം. വർത്തമാനകാല സാഹചര്യവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിലേക്ക് പൊതുവായി നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിച്ചതിനു ശേഷം കുറഞ്ഞ വാചകങ്ങളിൽ ഈ റമദാനിന്റെ അവസാനത്തെ 10 ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരാം. അന്തരീക്ഷം ആകെ കലുഷിതമാണ്. മുസ്ലിം വിരുദ്ധമായ കുറെ സംഗതികൾ യഥാർത്ഥത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നടന്നുകൊണ്ടിരിക്കുന്നതിനേക്കാളേറെ പലപ്പോഴും പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. പല തലത്തിൽ ഇതിനെ നോക്കിക്കാണുന്ന ആളുകളുണ്ട്. കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കുമിടയിൽ ഒരു ധ്രുവീകരണമുണ്ടാക്കാൻ ഇടവരാവുന്ന സ്വഭാവത്തിലുള്ള ഒരു രാഷ്ട്രീയ സംഘടനത്തെ സംബന്ധിച്ച് വളരെ കൃത്യതയുള്ള ചില നിലപാടുകൾ ഞാൻ വ്യക്തമാക്കിയിരുന്നു. അതതിന്റെ നാനാവശങ്ങളെ സംബന്ധിച്ച് നന്നായി ആലോചിച്ച ശേഷം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതേ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിലും അല്ലാതെയും പല തരത്തിലുള്ള പ്രതികരണങ്ങളും എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ പ്രതികരണങ്ങളെ ഞാൻ വളരെ സൂക്ഷ്മമായി പരിശോധിച്ചു. ആ പരിശോധനയ്ക്ക് ശേഷവും വിവേകമുള്ളവർക്ക് ഇങ്ങനെ ഒരു നിലപാടെടുക്കാനേ സാധ്യമാകൂ എന്ന് ആവർത്തിക്കുവാൻ ഞാൻ ഈ സന്ദർഭം പ്രയോജനപ്പെടുത്തുകയാണ്. രാഷ്ട്രീയ സംഘർഷങ്ങൾ നമ്മുടെ രാജ്യത്ത് രാഷ്ട്രീയക്കാരോളം തന്നെ പഴക്കമുള്ള കഥയാണ്. അത് രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള ധ്രുവീകരണങ്ങളിലേക്ക് വളരെ അപൂർവം ചിലപ്പോൾ വ്യതിചലിക്കാറുണ്ട്. ആ കളി രാഷ്ട്രീയക്കാർ കളിച്ചാലും വളരെ അപകടം പിടിച്ച കളിയാണ് എന്നാണ് നമ്മുടെ അഭിപ്രായം. അല്ലെങ്കിൽ തന്നെ നമ്മുടെ രാജ്യത്ത് മതം രാഷ്ട്രീയത്തിൽ ഇടപെടരുത് എന്ന് പറയുന്നതിന്റെ ആകെയുള്ള താൽപര്യം മതത്തിന്റെ നല്ല മൂല്യങ്ങൾ രാഷ്ട്രീയത്തിന്റെ ഇരുളടഞ്ഞ ഇടനാഴികകളിൽ വെളിച്ചം വരുത്തരുത് എന്ന് മാത്രമാണ്. അല്ലാതെ രാഷ്ട്രീയത്തിന്റെ കാര്യലാഭങ്ങൾക്ക് വേണ്ടി മതത്തെയും മതചിഹ്നങ്ങളെയും മാറി മാറി തരം പോലെ പ്രയോജനപ്പെടുത്തുന്നതിൽ ഉള്ളത് പറഞ്ഞാൽ ഇവിടത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയും പിന്നിലല്ല. അപ്പൊ രാഷ്ട്രീയമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി കൊലപാതകം നടത്തിയിട്ട് അതും മതത്തിന്റെ ചെലവിൽ വരവ് വെക്കാൻ പറ്റുമെങ്കിൽ
പല രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളവും അത് അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴി കൂടിയാണ്. അങ്ങനെ ഒരുപാട് കൊലകൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്, വളരെ നിഷ്ഠൂരമായ. അതിന്റെ കഥ ഇവിടെ വിവരിക്കേണ്ട കാര്യമില്ല. ഏറ്റവും ഒടുവിൽ പാലക്കാട് നടന്ന സംഭവങ്ങൾ കേവല രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ കള്ളിയിലും കോളത്തിലും മാത്രമല്ല, രണ്ട് മതവിഭാഗങ്ങളുടെ പരസ്പര ബന്ധങ്ങളെ ശിഥിലമാക്കാനും ദുർബലപ്പെടുത്താനും ഉദ്ദേശിക്കുന്നവർക്ക് അവസരമാകുന്ന വിധമാണ് നടക്കുന്നത് എന്ന് വരുമ്പോൾ നമുക്കതേപ്പറ്റി വീണ്ടും വീണ്ടും ആലോചിക്കേണ്ടതായിട്ട് വരും. ഒരു കാര്യം എന്തായിരുന്നാലും ഉറപ്പാണ്, വിവേകവും വിവരവുമുള്ള ഏതെങ്കിലും ഒരു വിഭാഗം അവരുടെ സംഘടനാപരമായ ഒരു ആലോചനയുടെയും ആസൂത്രണത്തിന്റെയും ഭാഗമായി മുസ്ലിം സമൂഹത്തെ രക്ഷിച്ചു കളയാൻ ഇതുപോലെയുള്ള ഒരു മാർഗം സ്വീകരിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. ചില്ലറ ആവേശങ്ങൾ അനുയായികൾക്ക് കൊടുക്കുകയും ആവേശം അനുയായികൾ ആവശ്യത്തിലധികം ഉൾക്കൊള്ളുകയും അത് പലതരത്തിലുള്ള അനർത്ഥങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു എന്നതാണ് സംഭവിക്കുന്നതെങ്കിൽ അത് ആദ്യം പറഞ്ഞതിനേക്കാൾ അപകടകരമാണ്. ഇത്തരം തീവ്രവാദ ഗ്രൂപ്പുകളെ ഒന്നും പിന്നീട് അതഴിച്ചുവിട്ടവർക്ക് തിരിച്ചുപിടിക്കാനായിട്ടില്ല എന്ന ചരിത്രമെങ്കിലും നമ്മൾ പരിശോധിക്കണം. എന്തുകൊണ്ട് വിവരവും വിവേകവുമുള്ളവർ ഇങ്ങനെ ഒരു മാർഗം സ്വീകരിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു എന്നാണ് ചോദ്യമെങ്കിൽ, ഫാഷിസത്തെ പ്രതിരോധിക്കുവാൻ പടവാളിന്റെയും ആക്രസായുധ ആക്രമണത്തിന്റെയും മാർഗം സ്വീകരിച്ചാൽ അന്തിമ വിശകലനത്തിൽ ഇന്ന് രാജ്യം ഭരിക്കുന്നവരാരോ അവർക്കെതിരിലുള്ള യുദ്ധപ്രഖ്യാപനമാണ് എന്ന് മനസ്സിലാക്കാൻ അധികം വിവരമൊന്നും വേണ്ട. അതേസമയം ഒരു സമുദായം പലതരത്തിലുള്ള വെല്ലുവിളികൾക്കും വിധേയമായിക്കൊണ്ടിരിക്കുന്നു, അവരുടെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുന്നു. അവരുടെ ശാരീരികമായ അസ്തിത്വത്തെ മാത്രമല്ല അവരുടെ സാംസ്കാരികമായ വ്യക്തിത്വത്തെയും പരസ്യമായി വെല്ലുവിളിക്കുന്നു. ഇത് ഗൌരവത്തിൽ അഭിമുഖീകരിക്കപ്പെടേണ്ട വിഷയം തന്നെയാണ്, അതിൽ നമുക്ക് ഭിന്നാഭിപ്രായമില്ല. ഈ പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും എങ്ങനെ നേരിടണം, ഇതിനെ സംബന്ധിച്ചാണ് നമ്മൾ വിവേകപൂർവം ആലോചിക്കണം എന്ന് ഞാൻ പറയുന്നത്. രാമനവമി സംഭവങ്ങളോടനുബന്ധിച്ച് നമ്മുടെ രാഷ്ട്രത്തിലെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും നടന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. അനധികൃത കുടിയേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നു എന്ന പേരിൽ ബുൾഡോസർ വെച്ചുകൊണ്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നിരപ്പാക്കലുകളെക്കുറിച്ചും നമുക്കറിയാം. യഥാർത്ഥത്തിൽ അനധികൃതമായ കയ്യേറ്റങ്ങളുണ്ട്. ആ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നു എന്നതിന്റെ മറവിൽ മുസ്ലിങ്ങളെ മാത്രം തെരഞ്ഞുപിടിച്ച് അതിന്റെ ഈ വെടിപ്പാക്കലിനെ വിധേയമാക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അനധികൃത കയ്യേറ്റക്കാരെയാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ നിയമപരമായി ആരൊക്കെ കൈകാര്യം ചെയ്യപ്പെടണോ അവരെയൊക്കെയും വിവേചനരഹിതമായി കൈകാര്യം ചെയ്യുന്നുവെങ്കിൽ അതിലൊരു പക്ഷേ നമുക്ക് അതിനോട് പിന്തുണ പ്രഖ്യാപിക്കേണ്ടതായിട്ട് വരും, മൊത്തം രാഷ്ട്ര താൽപര്യത്തിന് മുൻഗണന വെക്കുമ്പോൾ. പക്ഷേ ഇവിടെ അവസരങ്ങൾ നിയമത്തിന്റെ മറപറ്റി തങ്ങൾക്കിഷ്ടമില്ലാത്തവരെ വേട്ടയാടാനുള്ള തുരുപ്പ് ഷീട്ടുകളായിട്ടിത് മാറുമ്പോൾ കയ്യേറ്റം അനധികൃതമാണോ അല്ലയോ, കുടിയൊഴിപ്പിക്കൽ ന്യായമാണോ അല്ലയോ എന്നതിനപ്പുറമുള്ള ഒരു മാനം ഈ വിഷയങ്ങൾക്ക് വരുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് സുപ്രീം കോടതി പോലും ഇടപെട്ടിട്ടുള്ളത് ആ വിഷയത്തിലാണ്. അപ്പോൾ ഇങ്ങനത്തെ കൊലപാതകങ്ങൾ, ഇതുപോലെയുള്ള ആക്രമണങ്ങൾ പള്ളിയുടെ മുമ്പിൽ വന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് ബഹളം വെക്കുന്ന സ്വഭാവത്തിലുള്ള ഹീനകൃത്യങ്ങൾ, ഒരു പരിഷ്കൃത രാജ്യത്തിൽ നിന്നൊരിക്കലും പുറം ലോകം അറിയാൻ പാടില്ലാത്ത തരത്തിലുള്ള ഹീനകൃത്യങ്ങൾ, വളരെ ബോധപൂർവമായ ദുഷ്പ്രചാരണങ്ങൾ, ഇതെല്ലാം അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ സാഹചര്യത്തെ മനസ്സിലാക്കുന്നതിലും വിലയിരുത്തുന്നതിലുമല്ല അഭിപിന്നെ ഇവിടെ വീക്ഷണ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നത്. ഈ സാഹചര്യത്തെ അധികം പെരുപ്പിച്ച് പറയുന്നതുകൊണ്ട് പ്രയോജനമാർക്കാണ്? പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ആരിലും വിശ്വാസമില്ലാത്ത ഒരു സാമൂഹിക ക്രമം അല്ലെങ്കിൽ ഒരു മാനസികാവസ്ഥ സൃഷ്ടിക്കുന്നതുകൊണ്ട് നേട്ടമാർക്കാണ്? ഇന്നോ ഇന്നലെയോ അഭിമുഖീകരിക്കാൻ തുടങ്ങിയതാണോ മുസ്ലിം ഉമ്മത്തിന്റെ പ്രശ്നങ്ങൾ?
ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്നത് പോലെയുള്ള പ്രതിസന്ധി എന്നല്ല, ഇതിന്റെ എത്രയോ കട്ടിയുള്ള ഇരട്ടി കനമുള്ള പ്രതിസന്ധി വിഭജനം മുതൽ ഇങ്ങോട്ട് മുസ്ലിം ഉമ്മത്ത് സാക്ഷിയായി വന്നിട്ടുണ്ട്. അന്നുള്ളതിൽ നിന്ന് ഇന്നത്തേതിന് നേരെ പരസ്യമായ പ്രകടമായ ഒരു വ്യത്യാസം, മുസ്ലിങ്ങളുടെ ഉന്മൂലനം തന്നെ ലക്ഷ്യം വെക്കുന്നവരുടെ കാർമ്മികത്വത്തിലാണ്, അവരുടെ ഭരണ നേതൃത്വത്തിലാണ് ഇന്ന് കാര്യങ്ങൾ നടക്കുന്നത് എന്നതാണ്. അതിന് മറുവശത്ത് മുസ്ലിം സമൂഹം സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും രാഷ്ട്രീയമായും പലതരത്തിലുള്ള പുരോഗതിയും ആർജിച്ചിരിക്കുന്നു എന്ന ഒരു മറുവശവുമുണ്ട്. ഞാൻ പറയുന്നത് ചരിത്രം നമ്മൾ പരിശോധിക്കണം, നമ്മുടെ പ്രമാണങ്ങളെ നമ്മൾ പഠിക്കണം, എന്നിട്ട് വളരെ കരുതലോടെ വിവേകപൂർവ്വം ഈ സാഹചര്യത്തെ നേരിടണം. വിവേകപൂർവ്വം നേരിടുന്നതിന് പകരം കേവല സാമുദായികമായ സമവാക്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഈ പ്രതിസന്ധിയെ മറികടന്നു കളയാം എന്ന് കരുതി നമ്മൾ നടത്തുന്ന ശ്രമങ്ങൾ ചരിത്രത്തിൽ സമുദായം ആവർത്തിക്കുന്ന രണ്ടാമത്തെ വിഡ്ഢിത്തമാകാൻ ഇടയുണ്ട് എന്ന് നമ്മൾ കാണണം. ഒന്നാമത്തെ വിഡ്ഢിത്തം ഈ രാജ്യം വിഭജനത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളിൽ ഉള്ളതാണ്. അതിന്റെ തുടക്കം ആരിൽ നിന്ന് എന്ന് ഇനി പരിശോധിച്ചിട്ട് കാര്യമില്ല. അതിന്റെ എല്ലാ വിലയും നമ്മുടെ സമുദായം ഒടുക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഏതോ ഒരു ഘട്ടത്തിൽ ഒടുക്കുകയല്ല, ഇന്നും ഒടുക്കിക്കൊണ്ടേയിരിക്കുകയാണ്. സാധാരണ നമ്മൾ പറയാറുണ്ട്, ഇന്ത്യൻ മുസ്ലിങ്ങളുടെ അവസ്ഥ ഇത്രമേൽ ദാരുണമാക്കിയത് രണ്ട് വിഭജനങ്ങളാണ്. ഒന്ന് മതരാഷ്ട്ര വിഭജനം എന്ന് പറഞ്ഞാൽ കുറെ വിവരവും വിദ്യാഭ്യാസവും ശേഷിയുമുള്ള നേതൃശേഷിയുമുള്ള ആളുകൾ മതം വേറെ രാഷ്ട്രീയം വേറെ എന്ന സിദ്ധാന്തത്തിന്റെ മറവറ്റി പക്ക രാഷ്ട്രീയക്കാരായിട്ട് മാറി. അവർക്ക് ദീനിന്റെ പിൻബലമേ ഉണ്ടായില്ല. അങ്ങനെ മതം അതിൽ നിന്ന് അവശേഷിച്ച അത്രയൊന്നും ശേഷിയും സാമർത്ഥ്യവും കാഴ്ചപ്പാടുമില്ലാത്തവർ കേവല മതനേതാക്കന്മാരായി അവരുടെ മേഖലകളിൽ ചുരുക്കി ഒതുക്കി നിർത്തപ്പെടുകയും ചെയ്തു. അതാണ് മതരാഷ്ട്ര വിഭജനം ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക്. ഇത് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമല്ല, ലോക മുസ്ലിങ്ങൾക്ക് ഒന്നടങ്കം മതത്തെയും രാഷ്ട്രത്തെയും വ്യത്യസ്തമായ രണ്ട് തട്ടുകളിലാക്കിയത് ബംബിച്ച പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് എന്നൊരൽപ്പം ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനാവും. അതാണ് ഒരു വിഭജനം. രണ്ടാമത്തേത് ഇന്ത്യൻ മുസ്ലിങ്ങൾ സവിശേഷമായി അഭിമുഖീകരിച്ച ഇന്ത്യ പാക് വിഭജനമാണ്. ഒരു വക നേതൃശേഷിയും കാര്യശേഷിയും ഉണ്ടായിരുന്ന ആളുകളൊക്കെയും വിശേഷിച്ച് ഉത്തരേന്ത്യയുടെ ആ പ്രദേശങ്ങളിൽ നിന്ന് പല കാരണങ്ങളാലും അവർ സുരക്ഷിത സ്ഥാനം നേടി അങ്ങോട്ട് ചേക്കേണ്ടതായ സ്ഥിതിവിശേഷം വന്നു വന്നു. ഈ രണ്ടവസ്ഥകളും നമ്മൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. നമ്മുടെ പൂർവ്വ മുൻഗാമികളായ ആളുകൾ വളരെ വിവേകത്തോടെ ഇതിനെ നേരിട്ടിട്ടുണ്ട്. എന്തൊക്കെ പോരായ്മ അവരെക്കുറിച്ച് നമ്മൾ പറഞ്ഞാലും ഇന്നും മുസ്ലിം ഉമ്മത്ത് ഇന്ത്യ രാജ്യത്ത് സുരക്ഷിതമായി ഏതൊരവസ്ഥയിൽ കഴിയുമോ ആ സാഹചര്യത്തിലേക്ക് അവരെ എത്തിക്കാവുന്ന വിധമുള്ള നിലപാടുകളും നയങ്ങളും കൈക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഈ സമൂഹം മുന്നോട്ട് പോയിട്ടുണ്ട്. നിങ്ങൾ ആരും ആശങ്കിക്കേണ്ട, ഈ സമൂഹം ഇപ്രകാരം തന്നെ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഈ പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതെല്ലാം കൂടി വെച്ചുകൊണ്ട് കോടതി ഇന്ന് ആരോടൊപ്പമാണ്, രാഷ്ട്രീയക്കാർ ആരോടൊപ്പമാണ്, അതുപോലെ തന്നെ ജുഡീഷ്യൽ അല്ലെങ്കിൽ മറ്റ് വിഭാഗങ്ങൾ സമൂഹങ്ങൾ സമുദായങ്ങൾ ആരോടൊപ്പമാണ്, എന്തിന് നിങ്ങൾ മറ്റുള്ളവരെ വിളിച്ച് ഇഫ്താർ നടത്തണം, എന്തിന് സമൂഹത്തിലെ ഇതര വിഭാഗങ്ങളുമായി സൌഹാർദ്ദത്തിൽ കഴിയണം, എന്തിന് രാഷ്ട്രീയക്കാരെ നിങ്ങൾ മാനിക്കണം, എന്തിന് നീതിപീഠത്തെ നിങ്ങൾ മുഖവിലക്കെടുക്കണം, ഇങ്ങനെ ആത്യന്തികമായ ചോദ്യം ചോദിച്ച് അവിശ്വാസങ്ങൾ സൃഷ്ടിക്കുന്നവരെ വരെ നിങ്ങൾക്ക് ഇന്ന് രംഗത്ത് കാണാം. ഇങ്ങനെയെല്ലാം കൂടി പറഞ്ഞൊരു അന്തരീക്ഷം സൃഷ്ടിക്കുവാനും എല്ലാത്തിനോടും വിമുഖതയുള്ള ഒരു കൂട്ടരെ സൃഷ്ടിക്കുവാനും വളരെ എളുപ്പമാണ്. എന്നിട്ട് അതിനുശേഷം എന്ത് എന്ന ഒരു ചോദ്യമുണ്ടല്ലോ. അവിടെ നമ്മൾ പിന്നെയും റിവേഴ്സ് ഗിയറിൽ തിരിച്ചു പോകേണ്ടതായിട്ട് വരും എന്ന് നമ്മൾ കാണണം. വാളു വാളോളമേ ഉള്ളൂ, വാളുകളുടെ മൂർച്ചയുള്ള വാളുകളുടെ മനയൊടിയുമ്പോൾ മൃദുലമായ വാക്കുകളുടെ ഊഴം വരും എന്ന് നിങ്ങൾ ഓർക്കണം. എല്ലാ യുദ്ധങ്ങളും അവസാനം സന്ധി സംഭാഷണങ്ങളിൽ എത്തിച്ചേരുന്നത് അങ്ങനെയാണ്. സംഘർഷങ്ങളിലൂടെ സംഘട്ടനങ്ങളിലൂടെ വിജയിച്ച് അങ്ങനെ ശീലാളിതരായി സമൂഹം മുന്നോട്ടു പോകുകയല്ല, അഡ്ജസ്റ്റ്മെന്റുകളും വിട്ടുവീഴ്ചകളും അനുരഞ്ജന ചർച്ചകളും വികസിപ്പിച്ചെടുത്ത് സമൂഹം ഒന്നിച്ചു പോവുകയാണ് ചെയ്യുക. വിശേഷിച്ച് ഇന്ത്യയെപ്പോലെയുള്ള നാനാത്വത്തിൽ ഏകത്വം മുറുകെ പിടിക്കുന്ന അല്ലെങ്കിൽ ഉദ്ഘോഷിക്കുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ വിനീതമായി ഒരു നിമിഷം നിങ്ങളുടെ ശ്രദ്ധ വിശുദ്ധ ഖുർആനിലേക്ക് ക്ഷണിക്കുകയാണ്. സൂറത്തുൽ ഇസ്രാഇൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഇജറയുടെ പശ്ചാത്തലത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന അവസ്ഥയേക്കാൾ സങ്കീർണമാണ് എന്ന് കരുതണം.
ആ സങ്കീർണത എത്രത്തോളം എന്ന് ചോദിച്ചാൽ, സ്വന്തം ജന്മനാട്ടിൽ നിന്ന് പെറ്റുവളർന്ന, ജനിച്ചു വളർന്ന, ജീവിച്ചുകൊണ്ടിരുന്ന മുഴുവൻ സമ്പാദ്യങ്ങളും നിക്ഷേപങ്ങളുമുള്ള നാട്ടിൽ നിന്ന് അപ്പ കിട്ടിയത് പെറുക്കി കയ്യിലെടുത്തുകൊണ്ട് അന്യദേശത്തിലേക്ക് സുരക്ഷ തേടിപ്പോകാൻ നബിയെയും അനുചരന്മാരെയും നിർബന്ധിക്കുമാറ് ആ സാഹചര്യം സങ്കീർണമാണ് എമായിരുന്നു എന്ന് നമ്മൾ കാണണം. അവരാദ്യം അബസീനിയയിലേക്ക് പോയി, പിന്നീട് അവർ മദീനയിലേക്ക് പോയി. കഥ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഈ സൂറത്തുൽ ഇസ്രാഇൽ ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലുള്ള ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങൾ ഓരോന്ന് വായിച്ചു നോക്കുമ്പോൾ ഇന്ന് നമുക്കിതെങ്ങനെ ഏതെങ്കിലും അർത്ഥത്തിൽ ബാധകമാണോ? മുസ്ലിം ഉമ്മത്ത് അവരുടെ ഒരു നിലനിൽപ്പിന്റെ ഭാഗമായിട്ട് അവരുടെ അടിസ്ഥാന പ്രമാണങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കണ്ടേ? എന്നിട്ട് അതിൽ നിന്നും എന്തെങ്കിലും ഉത്ബോധനങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കണ്ടേ? അങ്ങനെ വല്ല ഉത്ബോധനവും ഉണ്ടെങ്കിൽ ഇത് റബ്ബുൽ ഇസ്സത്തായ നാഥന്റെ കൽപ്പനകളാണ് എന്ന നിലക്ക് ആ ഗൌരവത്തോടെ അതിനെ പരിഗണിക്കണ്ടേ? നിങ്ങൾക്കൊക്കെ അറിയാവുന്ന, നമ്മളെപ്പോഴും ഖുർആൻ ക്ലാസ് എടുക്കുന്ന ഭാഗമാണ്. സമയം ചുരുക്കാൻ വേണ്ടി ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഓമൻ അഹ്സൻ ഖൗലൻ മിമ്മൻ ദഅ ഇലാ അല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ എന്ന് തുടങ്ങുന്ന ഭാഗമുണ്ടല്ലോ. നിങ്ങൾ വീട്ടിൽ പോയിട്ട് സമാധാനത്തിൽ നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു ഭാഷയിലെ തഫ്സീർ കയ്യിലെടുത്തിട്ട് ആ ഭാഗമൊന്ന് വായിച്ചു നോക്കൂ. അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റവും നല്ല വാക്കുച്ചരിച്ചവനാരാണ്? ഞാൻ മുസ്ലിമാണെന്ന ബോധം. ആ ഖുർആനായത്തിന്റെ നേരെ അർത്ഥമല്ല, അതിന്റെ ഒരു ആശയ വിവർത്തനം ഞാൻ നടത്തുകയാണ്. ഞാൻ മുസ്ലിമാണെന്ന ബോധം, അതനുസരിച്ചുള്ള ജീവിതം, അതിലേക്കുള്ള പ്രബോധനം, ഈ മൂന്ന് കാര്യവും നിർവഹിച്ചവനേക്കാൾ ഏറ്റവും നല്ല വാക്കുച്ചരിച്ചവനാരാണ്? എന്നിട്ട് അള്ളാഹു തുടർന്ന് പറയുന്നു, വലാ തസ്തവിൽ ഹസനത്തു വല സയ്യിഅ ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ ഫഇദല്ലദി ബൈനക വബൈനഹു അദാവത്തുൻ കാന്നഹു വലിയുൻ ഹമീം വമാ യുലഖാഹ ഇല്ലല്ലദീന സബറു വമാ യുലഖാഹ ഇല്ലാസു ഹൗലിൻ അലീം. ഈ ആയത്തുകൾ ഏത് പശ്ചാത്തലത്തിലാണ് അവതരിച്ചത് എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രബോധന പ്രവർത്തനങ്ങളെ അടിച്ചമർത്താനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ പ്രതിയോഗികൾ ചട്ടം കെട്ടി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു വേള റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിരസ്സിന് തന്നെ അവർ ഇനാം പ്രഖ്യാപിക്കുന്നു. അങ്ങനെ റസൂലുള്ളയെ വകവരുത്തുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഗോത്രങ്ങളെല്ലാവരും കൂടി വീതം വെച്ചെടുക്കാൻ തീരുമാനിക്കുന്നു. ഖുറൈശികളുടെ മേൽ കൈവച്ചതിന്റെ കുറ്റം മറ്റു ഗോത്രങ്ങൾക്ക് എന്ന് വരാത്ത വിധം എല്ലാ ഗോത്രങ്ങളും അതിന്റെ കൂട്ടുത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ സന്നദ്ധമാകുന്നു. അതിനനുസരിച്ച് അവർ ബറ്റാലിയനുകളെ, എല്ലാ ഗോത്രങ്ങളുടെയും പ്രാതിനിധ്യമുള്ള ബറ്റാലിയനുകളെ സജ്ജമാക്കുന്നു. നബിയും സഹാബത്തും പരസ്യമായിട്ട് ദീനിനെപ്പറ്റി എവിടെ സംസാരിക്കുന്നുവോ അവിടെയൊക്കെ ആക്രോശിക്കുവാനും ബഹളം വെക്കുവാനും അവർ അനുയായികളെ വിടുന്നു. പ്രവാചക ശിഷ്യന്മാർ പ്രബോധകരായിട്ട് എവിടെ ആ തെരുവിൽ അവരെ കാണുന്നോ അവിടെയിട്ട് നിർദ്ദയം അവരെ കൈകാര്യം ചെയ്യാൻ പ്രതിയോഗികൾ ശ്രമിക്കുന്നു. അങ്ങനെ ഖുറൈശിക്കുന്ന കുടുംബത്തിൽ ജനിച്ച സാക്ഷാൽ അബൂബക്കർ സിദ്ദീഖിന് പോലും കൊടിയ മർദ്ദനങ്ങളേറ്റിട്ട് മുഖത്ത് ചീർത്തുവീർത്ത മുഖവുമായിട്ടും മോണയിൽ നിന്ന് ചോരയൊലിക്കുന്ന സ്വഭാവ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ അദ്ദേഹം സന്നിഹിതനാകുമാറുള്ള സ്തുതിവിശേഷങ്ങൾ ഉണ്ടാകുന്നു. ഏത് നിമിഷവും ഈ കൂട്ടരെ ഇവിടെ നിന്ന് തുരത്തി പുറത്തു ചാടിക്കുവാൻ പ്രതിയോഗികൾ അവർക്ക് സാധ്യമായ എല്ലാ ശ്രമവും നടത്തുന്നു. ഇങ്ങനെ സങ്കീർണമായ ഒരു സാഹചര്യം, ആ സാഹചര്യം തഫ്സീറുകളിലും ചരിത്ര ഗ്രന്ഥങ്ങളിലും നിങ്ങൾക്ക് കാണാം. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വാസി സമൂഹത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് പറയുകയാണ്, വല തസ്തവിൽ ഹസനത്തു വല സയ്യിഅ, പ്രതിയോഗികൾ നിങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്നതിനനുസരിച്ച് നിങ്ങൾ അങ്ങോട്ടും പെരുമാറാൻ നിന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങളുടെ കയ്യിലൊരു മൂല്യവ്യവസ്ഥയുണ്ടല്ലോ, ഈ മൂല്യവ്യവസ്ഥക്കനുസരിച്ചുള്ള ഒരു സാമൂഹിക മാറ്റം സാധ്യമല്ല. ഇത് വളരെ ഗൌരവത്തോടെ വിശുദ്ധ ഖുർആൻ കൂടെ കൂടെ നമ്മെ ഉണർത്തുന്ന ഒരു കാര്യമാണ്. നമ്മുടെ മുൻഗാമികൾ കുറെ മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് നിലകൊണ്ടതിന്റെ ഫലമാണ് ഇന്നും നമ്മുടെ സമൂഹത്തിൽ നിന്ന്, പൊതുസമൂഹത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സ്വീകാര്യത എന്ന് നമ്മൾ കാണണം. ഇഫ്താറുകളെ വരെ നമ്മൾ വില കുറച്ച് കാണുന്ന, ഏത് തരത്തിലുള്ള ഇഫ്താറുകൾ? മറ്റ് സമത സമൂഹങ്ങളിലെ നേതാക്കന്മാരെയും അതുപോലെ വേണ്ടപ്പെട്ടവരെയും ഒക്കെ വിളിച്ചു വരുത്തിയിരുത്തി ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് വലിയ വലിയ താത്വിക ചർച്ചകളിലേക്കോ ഈ പ്രായോഗിക പ്രശ്നങ്ങളുടെ വിശകലനങ്ങളിലേക്കോ പോകാതെ താൽക്കാലിക ബാഹ്യമായ സൌഹൃദം പുതുക്കി പിരിയുന്നതിന് പോലും ഈ ഭിന്നിപ്പിന്റെ നാട്ടിൽ വലിയ അർത്ഥമുണ്ട് എന്ന് മനസ്സിലാക്കാൻ വിവേകികൾക്ക് കഴിയണം. അല്ലാതെ എല്ലാത്തിനെതിരെയും പുറംതിരിഞ്ഞു നിന്നതുകൊണ്ട് ഒരു പ്രശ്നത്തിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുകയില്ല. നമ്മൾ ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങളിൽ അകപ്പെടുകയായിരിക്കും അതിന്റെ ഫലം.
അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വലാ യജിരിമന്നകും ശനആനു ഖൗമിൻ, നിങ്ങൾ അൻസദൂക്കും അനിൽ മസ്ജിദിൽ ഹറാമി അൻ തഅതദു, ഇങ്ങനെയും ഒരു ഘട്ടം വിശ്വാസികളുടെ ആ വിശ്വാസികളുടെ ഇടയിൽ കടന്നുപോയി. എന്ന് പറഞ്ഞാൽ റസൂലുള്ള വരുന്നതിന് മുമ്പേ ഹജ്ജും തവാഫും ഒക്കെ ഉംറയും ഒക്കെ ഉണ്ട് എന്ന് നമുക്കറിയാം. അതിനുവേണ്ടി മക്കയിലേക്ക് ഏത് വിഭാഗത്തെയും പ്രവേശിപ്പിക്കുക എന്നതായിരുന്നു അറബികളുടെ നിലപാട്. അതിനൊരിക്കലും അവർ വിഘാതം വെക്കാറുണ്ടായിരുന്നില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അനുചരന്മാർക്കും ഈ ആനുകൂല്യം വകവെച്ചു കൊടുക്കേണ്ടതില്ല എന്ന് ഖുറൈശികൾ തീരുമാനിച്ചു. അങ്ങനെ ഉംറയ്ക്ക് ഈ മക്കയിലേക്ക് ഹെറാം കെട്ടി വന്നിട്ട് ഉംറ ചെയ്യാൻ അവരെ അനുവദിക്കാതെ തിരിച്ചയച്ചു. സ്വാഭാവികമായും വിശ്വാസികളിൽ അത് എന്തുമാത്രം വലിയ ആഘാതമുണ്ടാക്കും എന്ന് നിങ്ങൾക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അവർ തമ്മിൽ പറയാൻ തുടങ്ങി, ഇങ്ങനെയാണ് ഇവർ നമ്മോട് പെരുമാറുന്നതെങ്കിൽ ഇവരെ നമ്മളും വിടരുത്, നമ്മളുടെ ഓരങ്ങളിലൂടെയാണല്ലോ ഇവരുടെ യാത്രാസംഘം ശാമിലേക്കും അതുപോലെ തന്നെ മറ്റു പ്രദേശങ്ങളിലേക്കുമൊക്കെ പോകുന്നത്, ഇങ്ങനെ ഓരോ പ്രദേശങ്ങളിലേക്കും യാത്രാസംഘം കടന്നുപോകാൻ നമ്മളുടെ മണ്ണിൽ ചവിട്ടിയിട്ട് വേണം എന്നുണ്ടെങ്കിൽ അതിലൂടെ കടന്നൊരൊറ്റ കുട്ടിയെയും മുന്നോട്ട് വിടരുത്, അവരെ വകവരുത്തണം അല്ലെങ്കിൽ അവിടെ തടഞ്ഞു നിർത്തണം. ഇങ്ങനെയുള്ള ചർച്ചകളും തീരുമാനങ്ങളും എടുക്കുന്നിടത്തേക്ക് അവർ പുരോഗമിച്ചു. അപ്പോഴാണ് അല്ലാഹ് പറയുന്നത്, വലാ യജിരിമന്നകും ശനആനു ഖൗമിൻ അൻ സദൂക്കും അനിൽ മസ്ജിദിൽ ഹറാമി അൻ തഅതദു, മസ്ജിദിൽ ഹറാമിൽ നിന്ന് നിങ്ങളെ തടഞ്ഞതിനോടുള്ള പ്രതികാര മനസ്ഥിതിയായിട്ട് ഒരു സമൂഹത്തോട് അനീതി ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. ഫാഷിസത്തോട് പ്രതിഷേധിക്കുന്നതും ഫാഷിസത്തോട് പ്രതികരിക്കുന്നതും അവരോട് ചെയ്യുന്ന അന്യായമായ അർത്ഥത്തിലാണെങ്കിൽ അത് സ്വാഭാവികമായ രാഷ്ട്രീയ പ്രവർത്തനമാണ്. ആ അർത്ഥത്തിൽ ഫാഷിസത്തിന്റെ തനിനിറം സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു കാണിക്കാൻ, അങ്ങനെ ഫാഷിസത്തെ അതിന്റെ അപകടങ്ങളെ സംബന്ധിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കാൻ നമ്മൾ ശ്രമിക്കണം. അതിൽ യാതൊരു സംശയവുമില്ല. അത് ഒരു കോംപ്രമൈസിന്റെ ഭാഗമായിട്ട് അതിൽ രാജിയാവണം എന്ന് ഞാൻ ഈ പറഞ്ഞതിനെപ്പറ്റി ഒരു വ്യാഖ്യാനവും ആരും പറയേണ്ടതില്ല. രാഷ്ട്രീയമായി സംഘപരിവാറിനെ, ആശയപരമായി താത്വികമായി സംഘപരിവാറിനെ ഏതൊക്കെ രീതിയിൽ നമുക്ക് സമീപിക്കാൻ കഴിയുമോ, ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ ജനാധിപത്യ ക്രമം പാലിച്ചുകൊണ്ട്, അതിലൊന്നും ഒരു വിരോധവുമില്ല. അതേസമയം പക്ഷേ അവരിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടാത്ത ചില മൂല്യങ്ങൾ നമ്മളിൽ പ്രകടമാകണം. ആ മൂല്യങ്ങൾ ദൈവികമാണ്, അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നറിയണം. ആ മൂല്യങ്ങൾ മുറുകെ പിടിക്കുമ്പോൾ അതിന് ഫലമുണ്ടാകുമെന്ന് അല്ല പറഞ്ഞാൽ അതിൽ നമുക്ക് വിശ്വാസം വേണം. അവിടെയാണ് പടച്ചവൻ പറയുന്നത്, മസ്ജിദുൽ ഹറാമിലെ പ്രവേശിക്കുന്നതിന്റെ കാര്യത്തിൽ അവർ നിങ്ങളെ തടഞ്ഞു എന്നതിന്റെ പേരിൽ ആ ജനതയോട് നിങ്ങൾ അനീതി ചെയ്യരുത്. ഇത് വിശ്വാസികൾക്ക് എല്ലാ കാലത്തേക്കും ബാധകമായ അധ്യാപനമാണ്. പിന്നെയും അല്ലാഹു പറയുന്നു, വലാ തസ്തവിൽ ഹസനത്തു വല സയ്യിഅ, നേരത്തെ ഞാൻ ഓതിയ സൂറത്തുൽ ഇസ്റാഇന്റെ സൂക്തങ്ങളിൽ നന്മയും തിന്മയും സമമാവുകയില്ല. നന്മ ഹസനത്ത് എന്ന് അടിസ്ഥാനപരമായി പറയുന്നത് അല്ലാഹുവിൽ നിന്നുള്ള അധ്യാപനങ്ങൾക്കാണ്. അല്ലാഹുവിൽ നിന്നാണ് ഹസനത്ത്, നന്മ എന്ന് പറയുന്ന ഈ മൂല്യങ്ങൾ, ഈ പെരുമാറ്റ മൂല്യങ്ങൾ, നല്ല നല്ല ശീലങ്ങൾ, നല്ല നല്ല സ്വഭാവങ്ങൾ, ഇത് മനുഷ്യരിൽ ഉണ്ടായിട്ടുള്ളത് അല്ലാഹുവിൽ നിന്നാണ്, മനുഷ്യർ കണ്ടുപിടിച്ചതല്ല. അള്ളാഹു പറയുന്നു, ആ നിലപാടിലാണ് ബദ്ധവൈരിയോട് നിങ്ങൾ സമീപിക്കുന്നതെങ്കിൽ, ആ നന്മയുടെ നിലപാടിലാണ് ബദ്ധവൈരിയോട് നിങ്ങൾ സമീപിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കൊടിയ ശത്രു ആത്മമിത്രമായിട്ട് വരും. അങ്ങനെയും ഒരു വകുപ്പുണ്ടല്ലോ. അപ്പൊ രാഷ്ട്രീയമായ ഈ സമരം നടന്നുകൊണ്ടിരിക്കെ തന്നെ നമ്മളുടെ എല്ലാ വിമർശനങ്ങളും നിരൂപണങ്ങളും നിലനിൽക്കെ തന്നെ ഈ മൂല്യപരമായ ഈ ഒരു മേധാവിത്വം ഈ പ്രതിയോഗികളുടെ മേലെ നേടാൻ വിശ്വാസികൾക്ക് കഴിയണം. അവർ സോഷ്യൽ മീഡിയയിൽ ഇടപെടുമ്പോഴായാലും അവർ വേറെ രീതിയിൽ ഇടപെടുമ്പോഴായാലും മൂല്യപരമായിട്ട് ഈ പ്രതിയോഗികളുടെ മേലിൽ ഒരു വിജയം നമ്മൾക്കുണ്ടാവണം. ബദർ ഇപ്പടുത്താണ് കഴിഞ്ഞത്, ഞാൻ നീട്ടി പറയുന്നില്ല, ബദർ ഇപ്പടുത്താണ് കഴിഞ്ഞത്. ബദറിനെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, ആ ബദർ യുദ്ധത്തിന്റെ ദിവസത്തിൽ വാളും തമ്മിൽ ഏറ്റുമുട്ടി വിശ്വാസി വിഭാഗം വിജയിക്കുന്നതിന്റെ മുമ്പേ, വളരെ മുമ്പേ, മൂല്യവത്തായ ജീവിത മാർഗത്തിൽ ഉയർന്നു നിന്ന് ഈ വിശ്വാസി വിഭാഗം അവരെ നിലം പരിശാക്കിയിരുന്നു. മൂല്യപരമായിട്ട് ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകളിലും നിലപാടുകളിലും ഉജ്ജ്വലമായ ചില മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് അതിലവർ നിലകൊണ്ടിരുന്നു, അതിലവർ വിജയിച്ചിരുന്നു. ആ വിജയത്തിന്റെ തുടർ വിജയമാണ് ഈ യുദ്ധക്കളത്തിലെ വിജയം എന്ന് നമ്മൾ കാണണം. ആദ്യം പറഞ്ഞ വിജയത്തെ പാടെ അവഗണിക്കുകയും നമ്മുടെ രാഷ്ട്രീയമായ മുന്നേറ്റങ്ങൾ മാത്രമാണ്, നമ്മുടെ സാംസ്കാരികമായ നീക്കങ്ങൾ മാത്രമാണ്, നമ്മുടെ സായുധമായ പ്രതിരോധങ്ങൾ മാത്രമാണ് ഇനി രക്ഷയുടെ വഴി എന്ന് വിശ്വാസികൾ കരുതുമ്പോൾ ഈ റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നറിയിപ്പുകൾക്ക് എന്ത് വില? ഇതാണ് എന്റെ ചോദ്യം.
ഇതൊരുപാട് വിശദീകരിക്കേണ്ട വശങ്ങൾ ഇതിലുണ്ട്. ഇപ്പൊ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പറഞ്ഞു വന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നന്മയും തിന്മയും സമമാവുകയില്ല, നിങ്ങൾ നന്മയും തിന്മയും സമമാവുകയില്ല, ഏറ്റവും നല്ല മാർഗം ഏതോ ആ മാർഗത്തിലൂടെ മാത്രം, ഉജ്ജ്വലമായ ആ മാർഗത്തിലൂടെ മാത്രം നിങ്ങൾ പ്രതിരോധം തീർക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും അവർക്കുമിടയിലുള്ള ശാസ്ത്രവും ശത്രുത കുറഞ്ഞ് കുറഞ്ഞ് അവർ നിങ്ങളുടെ ആത്മമിത്രമായി മാറും. നിങ്ങൾ ചരിത്രത്തിൽ പരിശോധിച്ചു നോക്കൂ, ഈ ചരിത്രം ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. ആ ദീനിന്റെ വാഹകരാണ് നമ്മളെങ്കിൽ ഈ വശത്തെക്കുറിച്ചും ചിന്തിക്കാതെ ആകെ നിരാശയടഞ്ഞ് ഇനി ഒരു പ്രതീക്ഷയുടെ കണികയും എവിടെയുമില്ല എന്ന മട്ടിൽ നമ്മളെ തന്നെ നമ്മളെ നമ്മളെ കാക്കാൻ ഉണ്ടാവൂ എന്ന മട്ടിൽ ഇറങ്ങിപ്പുറപ്പെടുന്നത് ആത്മഹത്യാപരമായിരിക്കും എന്നാണ് ഞാൻ മുന്നറിയിപ്പ് നൽകുന്നത്. അതുകൊണ്ട് വളരെ വിവേകത്തോടെ ഇതാലോചിക്കണം. ഈ അല്ലാഹു ഈ ആയത്തിറക്കിയിട്ടുള്ളത് നമ്മൾ വാഹനം ഓടിച്ചു പോകുമ്പോൾ ഒരു വണ്ടിയിൽ നിന്ന് മറ്റേ വണ്ടിയിലേക്കോ കാൽനടയാത്രക്കാരിലേക്കോ ചളി തെറിച്ചപ്പോ ഉണ്ടായ ഒരു കശപിശ തീർക്കുന്നതിൽ വിധി പറയാനല്ല എന്ന് നമ്മൾ കാണണം. അതാണ് ഞാൻ ആ ആയത്തുകൾ അവതരിക്കുന്നതിന്റെ പശ്ചാത്തലം എത്രമേൽ സങ്കീർണമായിരുന്നു എന്ന് ആദ്യമേ ചുരുങ്ങിയ വാചകങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. എന്നിട്ട് അല്ലാഹു തുടർന്ന് പറയുന്നു, ഈ ഉയർന്ന നിലപാടിൽ നിന്ന് പ്രതിരോധിക്കാൻ ഉള്ള നിങ്ങളുടെ ശ്രമത്തെ അതിൽ നിന്ന് തെറ്റിച്ചു കളയാൻ നിങ്ങളുടെ ബദ്ധശത്രുവായ പിശാചി ശ്രമിക്കും. അങ്ങനെ വല്ല പാളിച്ചയും സംഭവിച്ചാൽ അത് തിരിച്ചറിഞ്ഞാൽ ഉടനെ അല്ലാഹുവിൽ ശരണം തടണം. ഇതെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് നമ്മൾ വെറും കൈയോടെ നിലകൊള്ളുന്നവരല്ലെന്നും നമ്മളെ ആർക്കെങ്കിലും അങ്ങനെ പെട്ടെന്ന് അങ്ങ് ഇല്ലാതാക്കി കളയാൻ കഴിയുകയില്ലെന്നും നമ്മൾ നമ്മളാണെങ്കിൽ നമുക്കിവിടെ വലിയ വിലയുണ്ടാകുമെന്നും വിശ്വാസികൾക്ക് ബോധ്യം വേണം. അല്ലാഹു ഏതെങ്കിലും ഒരു കൂട്ടരെ സഹായിക്കുമെന്നത് ഒരു കരാറായി എടുത്തിട്ടുണ്ടെങ്കിൽ വിശ്വാസികളെ സഹായിക്കുക എന്നത് അല്ലാഹ് ഒരു ബാധ്യതയായി ഏറ്റെടുത്തതാണ് എന്ന ഖുർആനിക സൂക്തം നമ്മൾ അറിയണം. അതുകൊണ്ട് ആ സഹായത്തിനുള്ള യോഗ്യത, ആ സഹായത്തിനുള്ള അർഹത, അതോടൊപ്പം ഈ സമൂഹത്തിലെ നാനാജാതി മനുഷ്യരിലെ നന്മേച്ചുക്കളിലെ അവസാനത്തവനെയും കൂടെ നിർത്താനുള്ള വിവേകപൂർണമായ ഇടപെടൽ, ഇതൊക്കെ ഉള്ളതോടൊപ്പം ഫാഷിസത്തിനെതിരെ സമരമാകാം എന്നല്ല സമരമാവണം, അതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. ആകെ ഫാഷിസം ഒരു ശത്രുവിനെതിരെ എന്തുമാകാം എന്ന ഒരു ലളിതവൽക്കരണത്തിൽ കാര്യങ്ങളെ കണ്ടാൽ അത് വിശ്വാസി സമൂഹത്തിന് ഗുണം ചെയ്യുകയില്ല. ഇത്രയുമാണ് വിശദാംശങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ള ഒന്നാമത്തെ കാര്യം. ഇതിന് ഒരുപാട് ഉപചർച്ചകളുണ്ട്. ഇതെല്ലാവരുടെ മുമ്പിലും ഒരുപോലെ സ്വീകരിക്കപ്പെടും എന്ന് കരുതിയിട്ടല്ല ഞാനിവിടെ വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ ഈ ലൈനിലേക്ക് ഇന്നല്ലെങ്കിൽ നാളെ മുസ്ലിം ഉമ്മത്ത് വരേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ അതിനവർ വലിയ വില കൊടുക്കേണ്ടതായിട്ട് വരും എന്നതിൽ അശേഷം സംശയമില്ല. പ്രിയമുള്ളവരെ, റമദാൻ ഞാൻ നേരത്തെ പറഞ്ഞു അതിന്റെ അവസാനത്തെ സന്ദർഭങ്ങളിലേക്ക് കടക്കുകയാണ്. സ്വാഭാവികമായും 10 ദിവസം, ഇന്നിപ്പോ 20-ാമത്തെ നോമ്പാണ് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ. അതിനെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞത്, ഇനി 10 ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന റിപ്പോർട്ടുകളിൽ കാണുന്നു, തഹറൗ ലൈലത്തുൽ ഖദ്രി ഫിൽ അശ്റിൽ അവാഖിറു മിൻ റമളാൻ, റമളാനിന്റെ അവസാനത്തെ ഒറ്റയായ രാവുകളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുക. ഇന്നൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്രാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറു മിൻ അൽഫ് ശഹർ. ഈ അധ്യായം നമുക്ക് എല്ലാവർക്കും അറിയാം. ലൈലത്തുൽ ഖദ്റിനെ പറ്റി ഏതാണ്ട് ഇതേ ആശയം സൂറത്തു ദുഖാനിന്റെ തുടക്കത്തിലും അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. മുമ്പൊരിക്കൽ ഞാൻ അതേ സംബന്ധിച്ച് ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. നിങ്ങൾ ആരെങ്കിലും മുസഹഫെടുത്തിട്ട് ഈ രണ്ട് സൂറത്തുകളുടെയും ആ സൂറത്തുകളെയും അതിന്റെ പ്രതിപാദ്യങ്ങളെ ഒന്ന് താരതമ്യം ചെയ്യാൻ ശ്രമിച്ചാൽ ഇത് രണ്ടിലും പറയുന്നത് ഒരേ കാര്യമാണ് എന്ന് ബോധ്യപ്പെടും. അത് ഖുർആനിന്റെ അവതരണത്തെ പറ്റിയാണ്. ഖുർആനിന്റെ അവതരണത്തിന്റെ ഈ മാസത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല സവിശേഷമായ ഒരു നാൾ ആക്കി വച്ചിരിക്കുകയാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആയുസ്സിൽ ഒരിക്കലും പരിശ്രമിച്ചാൽ നേടാൻ കഴിയാത്ത അത്രയും വലിയ പുണ്യം ഒരൊറ്റ ദിവസം കൊണ്ട്. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠം എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സന്ദർഭത്തിൽ അപ്പോൾ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇഹ്തികാഫ് എന്ന് പറയുന്നത് പൊതുവേ സുന്നത്തായ ഒരു കാര്യമാണ്. റമളാൻ അല്ലാത്തപ്പോഴും പള്ളിയിൽ വന്ന് ഭജനമിരിക്കാം. പക്ഷെ റമളാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിച്ച് അവസാനത്തെ 10-ൽ അവിടുന്ന് ഇഹലോകത്തോട് വിട പറയുന്നത് വരെ
അവസാനത്തെ പത്തിൽ അവിടുന്ന് എഴുത്തിക്കാഫിരുന്നു. ഹദീസുകളിൽ പല റിപ്പോർട്ടുകളിലും കാണാം, ആദ്യത്തെ ഒന്നാമത്തെയും രണ്ടാമത്തെയും പത്തിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ കഴിച്ചുകൂട്ടി. എന്നിട്ട് പിന്നീട് അവസാനത്തെ പത്തിലേക്ക് കടന്നപ്പോൾ റസൂലുള്ള പറഞ്ഞു, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്നവർ അവസാനത്തെ പത്തിൽ പ്രതീക്ഷിച്ചുകൊള്ളുക. അതെന്നാണ് എന്നാൽ എന്നെ അറിയിച്ചിരുന്നു, പക്ഷേ ഞാനത് മറപ്പിക്കപ്പെട്ടു എന്നും ഒരു ഹദീസിൽ കാണാം. ഞാനതിന്റെ അറബി ഇപ്പോൾ സമയം ചുരുക്കാൻ വേണ്ടിയിട്ട് ഒഴിവാക്കുകയാണ്. മറപ്പിക്കപ്പെട്ടു എന്നാണ് പറഞ്ഞത്, മറന്നു എന്നല്ല. അപ്പോ അത് ഇന്ന ദിവസം എന്ന ആളുകൾ അറിയാതിരിക്കുന്നതിലൊരു യുക്തിയുണ്ട് എന്ന് റഹ്മാനും റഹീമുമായ റബ്ബ് തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷേ അവിടുന്ന് ചില സൂചനകൾ നമുക്ക് നൽകി. അതിൽ 21 എന്ന് പറഞ്ഞാൽ ഒറ്റയായ രാവുകൾ, റമദാനിലെ ഒറ്റയായ രാവുകൾ 21, 23, 25, 27, 29. ഈ ഒറ്റയായ രാവുകളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുക. അങ്ങനെ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നക അഫൂവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫ്വനി. ഇത് പറയുമ്പോൾ നമ്മൾ നമ്മളെ കുറിച്ച് ഒന്ന് ചിന്തിക്കണം. നമുക്ക് എന്തെങ്കിലും നമ്മളെ കീഴിലുള്ള ആളുകൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു തെറ്റുപറ്റി, നമ്മളുടെ ആരെങ്കിലും നമ്മൾ ആരെങ്കിലും നമ്മളോട് ഒരു അപരാധം ചെയ്തു, നേരത്തെ പറഞ്ഞതിലേക്ക് പിന്നെയും പോവല്ല, വേറെ പറയാം, മനുഷ്യനെന്ന നിലക്ക് വിട്ടുകൊടുക്കോ? വിട്ടുകൊടുക്കാൻ നമ്മുടെ മനസ്സ് സമ്മതിക്കുന്നുണ്ടോ? മനസ്സ് വിട്ട് താൽക്കാലിക ഒരു നിർബന്ധിതാവസ്ഥയിൽ പുറത്തു കൊടുത്താലും മനസ്സിന് ഇതങ്ങ് പോവോ? ഇല്ല. സ്ലേറ്റിലൊക്കെ എഴുതിയിട്ട് അങ്ങ് മായ്ച്ചു കളഞ്ഞിട്ട് പിന്നെ ഒന്നുമില്ലാത്ത ബ്ലാക്ക് വെയിറ്റ് അല്ലെ, ബ്ലാക്ക് സ്ലേറ്റ് അല്ലെങ്കിൽ വെയിറ്റ് സ്ലേറ്റ് മാത്രം ബാക്കിയാകുന്ന അവസ്ഥയുണ്ടല്ലോ, അതുപോലെയാണ്. അതാണ് അഫ. അല്ലാഹുമ്മ ഇന്നക അഫൂവൻ, അല്ലാഹുവേ നീ വിട്ടുപൊറുക്കുന്നവനാണ്, അല്ലാഹുവേ നീ വിട്ടുപൊറുക്കുന്നവനാണ്. വിട്ടുപൊറുക്കുന്നവനാണെന്ന് മാത്രമല്ല, തുഹിബ്ബുൽ അഫ്വ, വിട്ടുപൊറുക്കുന്നത് വിട്ടുകൊടുക്കുന്നത് അവന് ഇഷ്ടമാണ്. നമ്മൾ വിട്ടുകൊടുക്കൂരെങ്കിലോ? നമ്മൾ നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയത്തിലും വിട്ടുകൊടുക്കാൻ സന്നദ്ധമല്ലെങ്കിൽ, വിട്ടുകൊടുക്കാൻ സന്നദ്ധമല്ലാത്തവന്റെ കാര്യത്തിൽ വിട്ടുതരാൻ അല്ലാഹ് എന്താണ് ബാധ്യത? അതുകൊണ്ട് ബന്ധങ്ങൾ നന്നാക്കണം. റമദാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പൊരിക്കെ ഈ സൂചന ഞാൻ നൽകിയിരുന്നു, ഒന്നുകൂടി ആവർത്തിക്കുന്നു, ബന്ധങ്ങൾ നന്നാക്കണം. മനുഷ്യർക്കിടയിൽ എവിടെയെങ്കിലും ശിഥിലമായ ബന്ധങ്ങളുണ്ടെങ്കിൽ ആ ബന്ധങ്ങൾ നന്നാക്കണം. എന്നിട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കണം. കുടുംബ ബന്ധമാണ് ശിഥിലമായി കിടക്കുന്നതെങ്കിൽ ഒരു സംശയവും വേണ്ട, അത്തരം ഒരാളുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുകയില്ല. ഫഹൽ അസൈതും മിൻ തവല്ലൈതും മൻ തുഫ്സിദു അം തുഫ്സിദു ഫിൽ അർളി വതഖതിഉ റഹമകും ഉലൈക ലഅനഹുമുല്ലാഹു വഅസമ്മഹും വഅഅമാ അബ്സറഹും. കുടുംബ ബന്ധം മുറിക്കുന്നത് വളരെ ഗൗരവപ്പെട്ട കാര്യമായിട്ടാണ് ഇസ്ലാം കാണുന്നത്. റഹം എന്ന് പറയുന്ന ഈ സാധനം ഭൂമിയിലേക്ക് ഓരോന്നിനെ അള്ള സൃഷ്ടിച്ചിട്ട്, ഹദീസിൽ വന്നിട്ടുണ്ട്, ഓരോന്നിനെയും സൃഷ്ടിച്ചിട്ട് ഭൂമിയിലേക്ക് നിയോഗിക്കുമ്പോൾ റഹമ പോരുന്നില്ല. ഒരു ലഘു ചിത്രീകരണം ഹദീസുകളിൽ, റഹമങ്ങോട് പോരുന്നില്ല, പടച്ചോന്റെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കുകയാണ്, ഭൂമിയിലേക്ക് പോരുന്നില്ല. എന്താ റഹ്മാന്റെ പ്രശ്നം? എന്തെങ്കിലും ഒരു ഉറപ്പ് കിട്ടാതെ പോകാൻ പറ്റില്ല, എന്തെങ്കിലും ഒരു ഉറപ്പ് കിട്ടണം. നിനക്ക് എന്തുറപ്പാ വേണ്ടത്? നിന്നോട് ബന്ധം സ്ഥാപിക്കുന്നവരോട് ഞാനും ബന്ധം സ്ഥാപിക്കാം, നിന്നോട് ബന്ധം മുറിക്കുന്നവരുടെ വിഷയത്തിൽ അവരോടുള്ള ബന്ധം ഞാനും മുറിക്കാം. അലാ തെറുന്നീൻ, നിനക്ക് തൃപ്തിയായോ? മതി റബ്ബേ മതി, ഇങ്ങനൊരു ഉറപ്പും കൊണ്ടാണ് ഈ റഹ്മതും ഭൂമിയിലേക്ക് വന്നത് എന്ന് നിങ്ങൾ ഓർക്കണം. അതിർത്തിയുടെ പ്രശ്നത്തിൽ, സമ്പത്തിന്റെ പ്രശ്നത്തിൽ, മരുമകളോടുള്ള സമീപനത്തിന്റെ പ്രശ്നത്തിൽ, മറ്റെന്തോ വിഷയത്തിന്റെ പേരിൽ കുടുംബങ്ങളിൽ ഏറ്റവും അടുത്ത രക്തബന്ധുക്കൾ കൊല്ലങ്ങളായി അകന്നു നിൽക്കുന്നവരുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, അവരുടെ അമലുകൾ സ്വീകരിക്കപ്പെടില്ല, അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടില്ല. അതുകൊണ്ട് റമദാനിന്റെ അവസാനത്തെ പത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട ഒരു കാര്യം, റബ്ബിനോട് നമ്മുടെ ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങണം. നോമ്പിനെപ്പറ്റി മുമ്പ് കഴിഞ്ഞ കുറച്ച് പല റമദാനിലും ഞാൻ ഇതൊരു അടുക്കിലും ചിട്ടയിലും പറഞ്ഞതുകൊണ്ടാണ് ഈ പ്രാവശ്യം അതിന്റെ പല ഭാഗങ്ങൾ പലപ്പോഴായി പറയുന്നത്. നോമ്പിൽ നമ്മൾ നേടിയെടുക്കേണ്ട രണ്ടാമത്തെ കാര്യം, ഒന്നാമത്തെ കാര്യം ഞാൻ മുമ്പ് പറഞ്ഞു, നമ്മുടെ പല ഡിവൈസും വെച്ചിട്ട് റെക്കോർഡ് ചെയ്യുന്നതിന്റെ നടുവിലാണ് നമ്മുടെ നിൽപ്പ്. ആ റെക്കോർഡിങ്ങിന്റെ ആ ഹിസ്റ്ററി ഉണ്ടല്ലോ, അത് ക്ലിയർ ചെയ്തു പോകണം. അതാണ് ഇത്. ഞാൻ റമദാനിന്റെ ഒന്നാമത്തെ വെള്ളിയാഴ്ച സാമാന്യം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇന്ന് ശ്രദ്ധപ്പെടുത്തുന്നത് രണ്ടാമത്തെ കാര്യം നമ്മുടെ കാര്യം തന്നെയാണ്. നമ്മുടെ ആവശ്യങ്ങൾ റബ്ബിനോട് ചോദിച്ചു വാങ്ങണം. ഓനോടല്ലാതെ ആരോടാണ് നമുക്ക് ചോദിക്കാനുള്ളത്? റബ്ബിനല്ലാതെ ആർക്കാണ് നമുക്ക് നൽകാൻ കഴിയുക? യാദൃശ്ചികമല്ല
യാദൃശികമല്ല. നോമ്പിന്റെ വിധിവിലക്കുകളുടെ സൂക്തങ്ങൾക്കിടയിൽ പ്രാർത്ഥനയെപ്പറ്റി ഒരായത്ത് സ്ഥാനം പിടിച്ചത് എന്ന് നിങ്ങൾ അറിയണം അല്ലേ. നമ്മൾ മുസാഫ് എടുത്തിട്ട് സൂറത്തുൽ ബഖറ ഇങ്ങനെ ഈ റമദാന്റെ ഭാഗം ഓതി നോക്കുമ്പോ യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കും മുസ്സിയാമ കമാ കുതിബ എന്ന് തുടങ്ങുന്ന ആ ഭാഗം അയ്യാമം മഅദൂദാത്ത് എന്ന് പറഞ്ഞിട്ട് അത് തുടരുന്നു. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിന്റെ ഒരു വിശദീകരണം ഒന്നും കൂടി പറയുന്നു. പിന്നെ താഴ്ച എന്താ? വൈദാ സാലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. നോമ്പിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടില്ല, അതിന്റെ ഇടയിലാണിത്. ഉഹില്ല ലക്കും ലൈലത്തു സിയാമി അർറഫത്തു ഇലാ നിസാഇക്കും എന്ന് തുടങ്ങുന്ന നോമ്പിന്റെ വിധിവിലക്കുകൾ പറയുന്ന ആയത്ത് അതിന്റെ അപ്പുറത്തുണ്ട്. ഇതെന്താ ഇതിന്റെ സൈക്കോളജി, എന്താ ഇതിന്റെ മനഃശാസ്ത്രം എന്ന് ചോദിച്ചാൽ, റമദാന്റെ മുമ്പ് ഒരു തെറ്റ് ചെയ്യാൻ അവസരം കിട്ടിയാൽ, തനിക്കിഷ്ടപ്പെട്ട എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും തെറ്റ് ചെയ്തേ പറ്റൂ എന്നുള്ളതല്ല ഞാൻ പറയണത്. ഒരു തെറ്റ്, ഒരു ദേഹേച്ഛക്ക് അടിമപ്പെട്ട് എന്തോ ഒരു തെറ്റ് ചെയ്യാൻ അവസരം കിട്ടിയാൽ ചെയ്തു കളയാം എന്ന് കരുതുന്ന ദുർബലനായ ഈമാനിന്റെ ഉടമയായ ഒരാൾ, ഏത് റമദാൻ അല്ലാത്ത ഒരു സന്ദർഭത്തിൽ അവസരം കിട്ടിയിരുന്നുവെങ്കിൽ ഒരു ഇന്ന കാര്യം ചെയ്തു കളയാം എന്ന് കരുതുന്ന ദുർബലനായ ഈമാനിന്റെ ഉടമയായ ഒരാൾ, അയാൾ നോമ്പ് നോച്ചാല് വീട്ടുകാരൊന്നുമില്ലാത്ത നേരം കയറി വെള്ളം കുടിക്കോ, ഭാര്യ പുറത്തേക്കിറങ്ങിയ സമയം, മക്കള് കിടന്നുറങ്ങുന്ന നേരം ആള് പതുക്കെ തീരു വെള്ളം കുടിക്കുമോ? ഇല്ലല്ലോ, ഇതിലും കുടിക്കൂല. എന്തുകൊണ്ടാ? റബ്ബ് കാണും. അപ്പൊ നോമ്പിൽ നമ്മുടെ മനസ്സിൽ റബ്ബിനെ കുറിച്ചുള്ള ഒരു അസാധാരണ വികാരം ജനിപ്പിക്കപ്പെട്ടിരിക്കാം. ആ വികാരം ജനിപ്പിക്കാനുള്ള ശേഷി ഈ നോമ്പ് എന്ന ഈ സംവിധാനത്തിനുണ്ട്. അപ്പൊ റബ്ബും നമ്മളും തമ്മിൽ മുമ്പുണ്ടായിരുന്ന അത്ര വഷളായ ബന്ധമല്ല അപ്പൊ ഉള്ളത്, വല്ലാതെ അടുത്തിരിക്കുകയാണ്. ഏത് സമയത്തും അറിയാതെ ഇറക്കിയാൽ അവൻ കാണുന്ന അത്ര അവന്റെ കൺമുമ്പിലാണ് ഞാൻ എന്ന മനസ്സിലാക്കുള്ളത്. ആ ബന്ധം നന്നായ അന്തരീക്ഷത്തിൽ അവനോട് കാര്യങ്ങൾ കുറച്ച് അടുത്ത് പറയാൻ പറ്റും. മനുഷ്യനും അള്ളയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ചോദിക്കുന്നത് തീരെ ഇഷ്ടമല്ല. നമ്മളൊരു 10 രൂപ കൊടുക്കുമ്പോൾ അയാൾ 20 ചോദിച്ചാൽ ആ 10 കൂടി ഇങ്ങോട്ട് വെച്ചിട്ട് പോണ പാട്ട് പോകാൻ പറയും. മറ്റൊരു സാമർത്ഥ്യം കണ്ട, 5 പൈസ കൊടുക്കരുത് ഈ ടൈപ്പ് സാധനങ്ങൾക്ക്, ഇങ്ങനെ നമുക്ക് തോന്നിപ്പോവ. പക്ഷെ അള്ള നേരെ മറിച്ചാണ്. എന്റെ നാഥൻ നിങ്ങളെ വില വെക്കുമായിരുന്നില്ല നിങ്ങളുടെ ഈ ചോദ്യമില്ലായിരുന്നുവെങ്കിൽ. അതുകൊണ്ട് ഒരു പിശുക്കുമില്ലാതെ പ്രാർത്ഥിക്കണം. ഈ മൊബൈൽ ഫോണായിട്ട് ഞാൻ എന്റെ അഭിപ്രായം പറയാണ്, നിങ്ങൾക്ക് പ്രായോഗികമാകുന്നത് സ്വീകരിച്ചാൽ മതി. എഴുത്തിക്കാത്തിരിക്കുന്ന ആളുകൾ ഈ 24 മണിക്കൂറും ഫുൾ ഡാറ്റ കവറേജിൽ, നെറ്റ്വർക്ക് കവറേജിൽ ഈ മൊബൈൽ ഫോണായിട്ട് ഇരിക്കരുത്. ഒരു 2-3 ദിവസം കറണ്ട് പോയാൽ തീരുന്നതാണ് ഈ മൊബൈൽ വിപ്ലവമൊക്കെ. അതൊക്കെ നമ്മൾ 2018 പ്രളയത്തിൽ അനുഭവിച്ചതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. ഇനി വേണമെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും 2-3 മണിക്കൂർ കൂടുമ്പോൾ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വന്നിട്ടുണ്ടോന്ന് നോക്കിക്കോ. ആ ഓട്ടത്തിൽ എല്ലാം കൂടി അങ്ങോട്ട് നോക്കണ്ട, വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയാൽ മതി. എങ്കിലേ എത്തിക്കാഫ് ആവൂ എന്ന് പറയേണ്ടി വന്നിരിക്കുകയാണ്. നിസ്കരിക്കുമ്പോൾ തന്നെ ഫോൺ ഇങ്ങനെ മുമ്പിൽ മലത്തി വെക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അതിൽ കോളും മിസ്ഡ് കോളും മെസ്സേജ് വരുന്നതും വാട്സപ്പും ഒക്കെ കണ്ടിട്ടാണ് മുമ്പേ നമസ്കാരം. അതൊക്കെ കുറച്ച് കടന്ന കൈയാണ്. ഒരല്പസമയം ഒരു വിരിയിൽ അല്പം ചിത്രപ്പണി കണ്ട റസൂലുള്ള അത് എടുത്തു വെക്കാൻ പറഞ്ഞു എന്ന ഹദീസിലുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പ്രശ്നം? നമസ്കാരത്തിൽ നിന്ന് ശ്രദ്ധ തെറ്റുമോ? ആരെ ശ്രദ്ധ? ഏതൊരു നാടൻ കാക്കാന്റെ കാര്യമല്ല ഈ പറഞ്ഞത്. അപ്പൊ ഞാൻ പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് വിഷയങ്ങളുണ്ട്, ഇതിലേക്കൊക്കെ കൂടി കിടക്കല്ല. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. എത്തിക്കാഫ് എന്ന് പറയുന്നത് നമ്മളും അള്ളാഹുവും ഒറ്റക്കായിരിക്കുകയാണ് പള്ളിയിൽ. എത്ര ആള് പള്ളിയിലുണ്ടെങ്കിലും ഞാനും എന്റെ റബ്ബും. ഞാൻ സൈബർ സ്പേസ് ഈ ഇന്റർനെറ്റ് ഭാഷ അറിയുന്നവർക്ക് വേ മനസ്സിലാവും. ഇതിലിപ്പോ ഞാൻ നിങ്ങൾക്ക് ഇതിൽ പ്രവാസികളുണ്ടെങ്കിൽ ഓർക്ക് മനസ്സിലാവുന്ന ഒരു ഉദാഹരണം പറയാം. അതെന്താന്ന് ചോദിച്ചാൽ, ഗൾഫിൽ നമ്മൾ ബാച്ചിലർ അക്കോമഡേഷനിൽ, ഞാൻ വിസിറ്റിനൊക്കെ പോകുമ്പോൾ കണ്ടതാ, ഈ ബാച്ചിലർ അക്കോമഡേഷനിൽ വെള്ളിയാഴ്ച രാവിലെ ഇയാള് എല്ലാവരും ഉറങ്ങിയേ പല്ലേക്കേ ഇരിക്കേ പത്രം വായിക്കേ ചായ കുടിക്കേ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന 10-15 ആളുകളുള്ള റൂമിൽ വെച്ചിട്ട് ഇയാൾ വീട്ടിലേക്ക് വിളിക്കും, ഉമ്മാക്ക് കൊടുക്ക്, ഉമ്മാനോടൊക്കെ വർത്താനൊക്കെ പറയും, അങ്ങനെ അങ്ങനെ കൊടുത്ത്, പിന്നെ മോൾക്ക് കൊടുത്ത്, ഭാര്യക്ക് കൊടുത്ത്. അവരുടെ കിടപ്പറ രഹസ്യങ്ങളൊന്നുമല്ല, നമ്മൾ കേട്ടാൽ കുഴപ്പമില്ലാത്ത കാര്യങ്ങളാണ്. പക്ഷെ അദ്ദേഹം അതൊന്നും നമ്മൾ കേൾക്കണമെന്ന് മൂപ്പര അറിയുന്നില്ല. മൂപ്പര് ഒരു ലോകത്താണ്, അതിനാണ് സൈബർ സ്പേസ് എന്ന് പറയുന്നത്. മൂപ്പര് ഭൂമി എന്നൊക്കെ പോയിട്ടുണ്ട്, ഭാര്യയോട് ദേഷ്യപ്പെടുന്നുണ്ട്, ഇടക്ക് സങ്കടം വരുന്നുണ്ട്. മോളെങ്ങൾക്ക് അനക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഉടുപ്പ് വാങ്ങിയിട്ടുണ്ട് വലിയനാക്ക്, അപ്പൊ ചെറിയനാക്ക് നോമ്പിനാണ് ഈ വിളിക്കണത്. അയാൾ പറയാണ് വലിയനാക്ക് വരുമ്പോ കൊണ്ടുവരാന്ന്. അപ്പൊ 1.5 കൊല്ലം മുമ്പ് ഈ ഉടുപ്പ് വാങ്ങി വെച്ചിരിക്കുകയാണ് മോൾക്ക്. അങ്ങനെ വാങ്ങുമ്പോ ഇയാളെ മനസ്സിനൊരു സുഖം, ആലോചിച്ച് നോക്കണം. എന്നിട്ട് ഇയാൾ എടുത്ത് കാണിച്ചിട്ട് മോള് കണ്ടില്ലേ, കണ്ട് നല്ല ചൊറുക്കുണ്ട് എന്ന് പറഞ്ഞാലും ഒരു അങ്ങനെ ഉണ്ടല്ലോ ഒരു മനുഷ്യൻ. നമ്മുടെ റബ്ബുമായിട്ട് കലവറയില്ലാത്ത ബന്ധമാണ്. എല്ലാ സങ്കടങ്ങളും റബ്ബിന്റെ മുമ്പിൽ നിരത്താനുള്ള സമയം. മലയാളത്തിൽ പറഞ്ഞാൽ മതി,
ഈ അറബിയിൽ ഏഴിലുള്ളത് മാത്രം വായിച്ചിട്ട് ദ്വാ ആകും എന്ന് സമാധാനിക്കണ്ട. കാരണം നമ്മുടെ ദ്വാ നമ്മുടെ ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങലാണ്. റബ്ബിനോട് പറയാൻ പറ്റാത്തൊരാവശ്യം നമുക്കുണ്ടാവരുത്. ഉള്ള ആവശ്യങ്ങളൊക്കെ റബ്ബിനോട് പറയാം. നമ്മുടെ സങ്കട ഹരജി അങ്ങോട്ട് ചെല്ലട്ടെ. ഒന്നുകിൽ അതിൽ നിന്ന് സ്വീകരിക്കപ്പെടേണ്ടത് സ്വീകരിക്കപ്പെടും, അല്ലെങ്കിൽ അത് ഒരു സൽക്കർമ്മമായിട്ട് രേഖപ്പെടുത്തപ്പെടും, അല്ലെങ്കിൽ അതിലെ ചോദ്യത്തിന് ഉത്തരം കിട്ടൂല, പകരം വേറെ ഒരു ഷെറു തട്ടിമാറ്റും. ഇങ്ങനെ മൂന്നാലൊരു രീതിയിൽ ഉത്തരം കിട്ടാത്ത ഒരു ദ്വായും ഇല്ല എന്ന് നിങ്ങൾ ഓർക്കണം. നമ്മൾ പെടുന്ന പോകുന്നത് അള്ളാഹുമ്മ അവിടെ തന്നെ ഞാൻ നിങ്ങളെ തിരിച്ചു കൊണ്ടുപോകാൻ. പടച്ചവനെ നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോ പടച്ചവനെ നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, എന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യണം, നീ വിട്ടുവീഴ്ച ഇഷ്ടപ്പെടുന്നവനുമാണ്. ഈ പ്രാർത്ഥന ഈ റമദാനുമായി ബന്ധപ്പെട്ട് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും വൈഫായ ഹദീസുകളാണ്. അല്ലാഹുമ്മ റഹ്മനി അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതൊന്നും ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ ദ്വായിലൊക്കെയുള്ള ആശയങ്ങൾ ശരിയാണ്, അതുകൊണ്ട് ആരും പേജാറാകൊന്നും വേണ്ട. പക്ഷേ ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത ഇത് ഇങ്ങനെ തന്നെ ഹദീസിൽ സഹീഹായി വന്നതാണ്. അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ തുഹിബ്ബുൽ അഫ്വ ഫാഫു അന്നി. വെറുതെ ആട്ടർത്താനം പറഞ്ഞു കണ്ടോന്റെ കുറ്റവും കുറവും പറയാനായിട്ട് പള്ളിയിൽ എത്തിക്കാതിരിക്കരുത്. അപ്പോൾ കുറച്ച് സമയം കിട്ടിയ പള്ളിയിൽ വന്നിരിക്കാം. പറ്റുമെങ്കിൽ അവസാനത്തെ പത്ത് മുഴുവനായിട്ടും ലൈലത്തിൽ കതിർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പള്ളിയിൽ കൂടുക. മറ്റുത്തരവാദിത്തങ്ങളുള്ളവർക്ക് അതിന് സാധ്യമായിക്കൊള്ളണമെന്നില്ല. ജീവിതായോധന മാർഗങ്ങളിൽ ഏർപ്പെടുന്നവർക്കും പരിമിതികളുണ്ടാവാം. അവർക്ക് സാധ്യമാകുന്ന അളവിൽ പള്ളിയുമായിട്ടുള്ള ബന്ധം അവർ സജീവമാക്കട്ടെ. എന്നിട്ട് അവരുടെ റബ്ബിനോട് അവരുടെ സങ്കടങ്ങൾ പറയട്ടെ. സുബൈക്ക് എന്തൊക്കെ പറഞ്ഞോ അത് ലഹുറിനും പറഞ്ഞോ, ഒരു കുഴപ്പമില്ല. ആവർത്തിച്ച് പറയാ. ചോദ്യം കൊട്ടില്ലുന്നിടത്തോളം ചോദ്യം കൂടുന്നിടത്തോളം റബ്ബിന് നിങ്ങളെ ഇഷ്ടം. മായാദോബിക്കും റബ്ബി, എന്റെ നാഥൻ നിങ്ങളെ വിലവെക്കില്ലായിരുന്നു. ലൗലാ ദുആവക്കും, നിങ്ങളുടെ ദുആ ഇല്ലായിരുന്നുവെങ്കിൽ. നമ്മുടെ പ്രാർത്ഥന വളരെ പ്രധാനമാണ്. അതിനും സമയം പ്രയോജനപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനു റഹീമുമായ റബ്ബെ, ഞങ്ങളോട് നീ കരുണ കാണിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ സമുദായത്തെ ഇസ്സത്തോടുകൂടി ഇവിടെ നിലകൊള്ളാൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും ഞങ്ങൾക്ക് നീ ഒരുക്കിത്തരണേ നാഥ. നിന്റെ ദീനിനോടും നിന്റെ സമൂഹത്തോടും നിന്റെ ആദർശ സമൂഹത്തോടും ബദ്ധവൈരികളായി പ്രവർത്തിക്കുന്ന ആളുകളുടെ കുതന്ത്രങ്ങൾ നീ പൊളിച്ചുകളയണേ അല്ലാഹ്. വിശ്വാസികളുടെ പാദങ്ങൾക്ക് ധൈര്യം നൽകണേ റബ്ബെ. അവരിൽ നിന്ന് ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ പോരാടിക്കൊണ്ടിരിക്കുന്നവർ, നിന്റെ മാർഗത്തിൽ പോരാടിക്കൊണ്ടിരിക്കുന്നവരുടെ പാദങ്ങൾക്ക് നീ സ്ഥൈര്യം നൽകണേ തമ്പുരാനെ. റഹ്മാനു റഹീമുമായ റബ്ബെ, കഴിഞ്ഞ റമദാനിലൊക്കെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഒരുപാട് ആളുകൾ നീ വിളിച്ചു, അവർ നിന്റെ വിളിക്ക് ഉത്തരം ചെയ്തു. അവരോട് നീ കരുണ കാണിക്കണേ റബ്ബെ. അതിൽ ഞങ്ങളുടെ മാതാക്കളുണ്ട്, പിതാക്കളുണ്ട്, ബന്ധുക്കളുണ്ട്, ഇണകളുണ്ട്, പ്രിയ മക്കളുണ്ട്, ഞങ്ങളുടെ ആത്മസുഹൃത്തുക്കളുണ്ട്. അവരോടൊക്കെ നീ കരുണ കാണിക്കണേ റബ്ബെ. അവരുടെ അമലുകൾ സ്വീകരിക്കണേ നാഥ. അവരുടെ വീഴ്ചകൾ പുറത്തുകൊടുക്കണേ തമ്പുരാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൌസിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ ഇണകളോട് ഇണകളെ നീ അനുഗ്രഹിക്കണേ റബ്ബെ. അവരുടെ മടിത്തട്ടിൽ വളരുന്ന കുഞ്ഞുങ്ങളോട് നീ കരുണ കാണിക്കണേ അല്ലാ. വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും അതിജീവിച്ച് നിന്റെ മാർഗത്തിൽ വിവേകത്തോടെയും സ്ഥൈര്യത്തോടെയും നിലകൊള്ളാനുള്ള കഴിവ് അവർക്ക് നീ പ്രദാനം ചെയ്യണേ റബ്ബെ. പടച്ചവനെ, ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പ്രവാസികളായി വിദേശ രാജ്യങ്ങളിൽ കഴിയുന്ന ധാരാളം പേരുണ്ട്. അവർക്ക് നീ ഖൈറും ബർക്കത്തും നൽകണേ അല്ലാ. ആപത്തുകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും അവരെ കാക്കണേ റബ്ബെ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹി ലീ വലകും വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. Please contact 8547539820.